നിങ്ങൾ മക്കയിൽ കഅബ തവാഫ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? ക്ഷേത്രം പ്രദക്ഷിണം ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? പ്രദക്ഷിണവും തവാഫും ഒക്കെ കാണാൻ എന്തൊരു ഭംഗിയാണ്! എന്തുകൊണ്ടാണ് അത് ഇത്ര ഭംഗിയുള്ളതായി മാറുന്നത്? അതിൻ്റെ കാരണം ഒരു ലക്ഷ്യത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആ പ്രദക്ഷിണം എന്നതുകൊണ്ടാണ്. അതിങ്ങനെ വലയം ചെയ്യുമ്പോൾ അതൊരു കേന്ദ്രത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ്. നടുവിൽ കഅബ ഇല്ലായിരുന്നു എങ്കിൽ ആ പ്രദക്ഷിണം അത്ര ഭംഗിയോടെ മുന്നോട്ട് പോകില്ല. അതിങ്ങനെ പല ഭാഗങ്ങളിലേക്ക് ചിതറിപ്പോവുകയാണ് ചെയ്യുക, അല്ലേ? ജീവിതവും യഥാർത്ഥത്തിൽ ഇങ്ങനെയാണ് എന്നാണ് തോന്നുന്നത്. ഒരു ലക്ഷ്യമില്ല എങ്കിൽ, ഒരു സ്വപ്നമില്ല എങ്കിൽ, നമ്മുടെ ജീവിതം ഇങ്ങനെ പല വഴികളിലേക്ക് ചിതറിപ്പോവും. ഒരു പെൺകുട്ടിയുടെ കഥ വായിച്ചത് ഓർമ്മയുണ്ട്. അവൾക്ക് അമ്മയും അമ്മൂമ്മയും മാത്രമേ ഉള്ളൂ. അവളിങ്ങനെ കഥകൾ കേൾക്കാൻ വലിയ ഇഷ്ടമാണ്. അമ്മൂമ്മ അവൾക്ക് നല്ല രസമുള്ള കഥകളൊക്കെ പറഞ്ഞു കൊടുക്കും. അവളും ഇങ്ങനെ കഥകൾ ചെറുതായിട്ട് എഴുതാറുണ്ട്. എന്നിട്ട് അമ്മൂമ്മയ്ക്കും അമ്മയ്ക്കുമൊക്കെ കാണിച്ചു കൊടുക്കാറുണ്ട്. അവരൊക്കെ അതിനെ പ്രോത്സാഹിപ്പിക്കും. അമ്മൂമ്മ മരണപ്പെട്ടു. അതവളുടെ ജീവിതത്തിലെ വലിയ ഒരു നഷ്ടമായിരുന്നു. അധികം താമസിയാതെ അമ്മയും പോയി. അവൾ ഒറ്റയ്ക്കായി. ഒറ്റപ്പെടലിൻ്റെ എല്ലാ തരത്തിലുള്ള സങ്കടങ്ങളും പേറുക. അവൾക്കൊരു ജോലി വേണം മുന്നോട്ട് പോവാൻ. അങ്ങനെ അവൾ ജോലി തിരയുന്നു. അവസാനം പോർച്ചുഗലിൽ ടീച്ചറായിട്ട് ജോലി കിട്ടുന്നു. പോർച്ചുഗലിൽ വെച്ചിട്ട് തന്നെ ഒരാളെ പരിചയപ്പെടുന്നു. അയാളുമായി സൗഹൃദത്തിലാകുന്നു, പ്രണയത്തിലാകുന്നു, കല്യാണം കഴിക്കുന്നു. അവർക്കൊരു മോളുണ്ടാകുന്നു. അതോടുകൂടി അയാളുടെ പെരുമാറ്റത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു. അവർ തമ്മിൽ വഴക്കാകുന്നു. അവൾ മോളെയും കൊണ്ട് വീട് വിട്ടിറങ്ങുന്നു. പിന്നെ അവൾ താമസിക്കുന്നത് ഒരു ഹോസ്റ്റലിലാണ്. കൂട്ടുകാരുടെ കരുണയിലാണ് ജീവിക്കുന്നത്. മോളെ അവൾക്ക് വളർത്തണം, ഒറ്റയ്ക്ക് ജീവിക്കണം. അങ്ങനെ അതിനവളൊരു വഴി കണ്ടത് എഴുത്ത് തുടരുക എന്നുള്ളതാണ്. കുട്ടിക്കാലത്ത് എഴുതിയ ആ ഓർമ്മയിൽ അവൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു നോവൽ എഴുതാൻ തീരുമാനിക്കുക. അങ്ങനെ എഴുതി പൂർത്തിയാക്കി. മോള് ഉറങ്ങിക്കിടക്കുന്ന സമയത്തൊക്കെയാണ് എഴുതുക. കോഫി ഷോപ്പിൽ പോയിട്ട് ഒരൊറ്റ കോഫി മാത്രം കുടിച്ച് 2-3 മണിക്കൂർ അവളങ്ങനെ എഴുതിയിരുന്നിട്ടുണ്ട്. അങ്ങനെ എഴുത്ത് പൂർത്തിയാക്കിയിട്ട് അവൾ ഒരുപാട് പ്രസാധനാലയങ്ങളിൽ അത് കാണിച്ചു കൊടുത്തു. പക്ഷെ അവരൊന്നും അത് പ്രസിദ്ധീകരിക്കാൻ തയ്യാറായില്ല. അവസാനം ഒരാൾ വന്നു. അയാൾക്ക് അവൾ ആ നോവല് വായിച്ചു കൊടുത്തു. അവളത് വായിച്ചു കൊടുക്കുന്ന സമയത്ത് അവളുടെ കുഞ്ഞപ്പുറത്തിരിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ മുഖത്ത് കണ്ട ആശ്ചര്യം അയാൾക്ക് കൗതുകമായി. കുട്ടികൾക്ക് ഈ നോവൽ ഇഷ്ടമാകുമെന്ന് അയാൾക്ക് മനസ്സിലായി. അങ്ങനെ അയാളത് പ്രസിദ്ധീകരിച്ചു. സമൂഹം വല്ലാതെ അത് ഏറ്റെടുത്തു. 10,000-ക്കണക്കിന് കോപ്പികൾ അടിച്ചു വിറ്റു. പിന്നീട് അത് സിനിമയായി. ആ സിനിമയും 100,000-ക്കണക്കായ പുസ്തകങ്ങളുടെ കോപ്പിയുമൊക്കെ വിറ്റ് അവൾക്ക് വലിയ കോടികൾ ആസ്തിയായി. 1997 31-ാമത്തെ വയസ്സിലാണ് അവളുടെ ഈ പുസ്തകം ആദ്യമായിട്ട് പ്രസിദ്ധീകരിക്കുന്നത്. അവളുടെ പേരൊരു പക്ഷേ അത്ര പരിചിതമല്ലെങ്കിലും അവളെഴുതിയ ആ പുസ്തകം നല്ല പരിചയമുണ്ടാവും. ഹാരി പോട്ടർ. J.K. റോളിംഗ് എന്ന മിടുക്കിയായ ഒരു പെൺകുട്ടിയുടെ കഥയാണ്. ഒറ്റപ്പെടലിൻ്റെയും വിഷാദത്തിൻ്റെയും സങ്കടങ്ങളുടെയും പ്രിയപ്പെട്ടവരുടെ വേർപാടിൻ്റെയും സിംഗിൾ പാരൻ്റ് ആവുന്നതിൻ്റെയും എല്ലാ ദുഃഖങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിലും സ്വന്തം സ്വപ്നങ്ങളിലേക്ക് വളർന്ന ഒരു ധീരയായ പെണ്ണിൻ്റെ ചരിത്രമാണ്. പ്രതിസന്ധികളും ദുഃഖങ്ങളൊക്കെ മുന്നിലുണ്ടോ എന്നുള്ളതല്ല, നമുക്ക് ജീവിക്കാനൊരു കാരണം നമ്മൾ എപ്പോഴും കണ്ടെത്തുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനം. അത് കിനാവുകളാണ്, സ്വപ്നങ്ങളാണ്. ഓരോ ദിവസവും ജീവിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് ആ ദിവസത്തിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടാകുമ്പോഴാണ്. ഇല്ലെങ്കിൽ ജീവിതം വല്ലാതെ രസമില്ലാത്തതായി മാറും. അതുകൊണ്ട് ഓരോ ദിവസവും നമുക്ക് ജീവിക്കാനൊരു കാരണം വേണം. സങ്കടപ്പെടാനൊക്കെ 100 കൂട്ടം കാരണങ്ങളുണ്ട്.
അല്ലേ? ജീവിക്കാനും സന്തോഷിക്കാനും ഒരു കാരണം നമ്മൾ കണ്ടെത്തണം. പ്രണയം ഒരു തടവറ പോലെയാണ്. അതുകൊണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞു, സൗഹൃദത്തിന് അങ്ങനെ തടവറയൊന്നുമില്ല. സൗഹൃദം സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ആകാശമാണ്, ഭംഗിയുള്ള ഒരാകാശം. ഞാൻ എവിടെ ഒരു പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു, നിങ്ങളൊരു പക്ഷേ കേട്ടതായിരിക്കും. ഞാനും എൻ്റെ പ്രിയപ്പെട്ടവളും കുറച്ച് മുമ്പ് ഇതിലങ്ങനെ പോവുകയായിരുന്നു. ഇതുവഴി ഓക്കെ മെഡിക്കൽ കോളേജിലേക്ക് പോവാണ്. കേട്ടിട്ടുണ്ടല്ലേ, ഒന്നുകൂടെ പറയട്ടെ, ഒന്നുകൂടെ പറയാലല്ലേ, കറിയാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന്. അങ്ങനെ ഇതുവഴി പോകുന്ന സമയത്ത് ഈ വാഴക്കാട് എത്തിയപ്പോഴാണ്, കുറച്ച് കഴിഞ്ഞിട്ടൊരു വലിയ വളവുണ്ടല്ലോ പാലത്തുന്നതിന് മുമ്പ്, ഇങ്ങനെ ഒരു വളവില്ലേ, അവിടെ എത്തിയപ്പോഴാണ് ഒരു വലിയ വലിയ സത്യം തിരിച്ചറിഞ്ഞത്. എന്താണ്? പേഴ്സെടുത്തില്ല. പിന്നെ എന്തിനപ്പോൾ ഞാനിത് പറയുന്നത്? പക്ഷെ എന്നാലും ഞാൻ പറയാതെ, കാരണം അതിനൊരു പ്രത്യേകത ഉണ്ടായതുകൊണ്ടാണ്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, സൗഹൃദം ഭയങ്കര രസമാണ്. എന്ത് രസമാണ് സൗഹൃദങ്ങൾ! അപ്പം ഞങ്ങൾ ആലോചിക്കുകയാണ്, പൈസ ഇല്ലാതെ എന്ത് ചെയ്യും? ഭക്ഷണം കഴിക്കണം, എണ്ണ അടിക്കണം, കുറേ ആവശ്യങ്ങളുണ്ട്. അപ്പോൾ അവളോട് ചോദിച്ചു എന്ത് ചെയ്യും. നമ്മുടെ കുറേ സുഹൃത്തുക്കളൊക്കെ ഇവിടെ ഉണ്ട്, എന്നാലും ആരോട് ചോദിക്കും എന്നുള്ളൊരു മടി. അങ്ങനെ അവൾ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, പെരുവയൽ ആശ്രയം എന്ന് പറഞ്ഞിട്ട് സ്ഥാപനമുണ്ട്, അവിടെ നമ്മുടെ സുഹൃത്തുണ്ട് രമ്യ, ഞങ്ങൾ രണ്ടാളെയും സുഹൃത്താണ്. അപ്പോൾ അവൾ പറഞ്ഞു, രമ്യയോട് ചോദിച്ചാലോ? ആ, രമ്യയോട് ചോദിക്കാം. അപ്പോൾ തന്നെ അവൾ രമ്യയെ വിളിച്ചിട്ട് പറഞ്ഞു, രമ്യ, യെസ് എന്നും നോ എന്നും പറയാം, ഒരു വിഷയമുണ്ട്, പൈസ എടുത്തില്ല എന്ന്. അപ്പോൾ രമ്യ ഇങ്ങനെ പൈസ എണ്ണിയിട്ടാണെന്ന് തോന്നുന്നു. ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, 3000 രൂപയുണ്ട് ഷെഫിന്, അത് മതിയോ? ആ, അത് മതി, അത് മതി, എന്നാൽ നേരെ കൊണ്ട് വന്നോളൂ എന്ന് പറഞ്ഞു. അപ്പം ഇവള് പറഞ്ഞു, താങ്ക് യു രമ്യ. അപ്പോൾ രമ്യ പറഞ്ഞതാണ്, താങ്ക് യു ഞാൻ അങ്ങോട്ടല്ലേ പറയേണ്ടത്, അതെന്തേ, നിങ്ങൾക്കൊരു വിഷമം വന്നപ്പോൾ നിങ്ങൾ ഇന്നല്ലേ ഓർത്തത്, നിങ്ങൾക്ക് എത്ര ചങ്ങാതിമാരുണ്ട്, നിങ്ങളുടെ എന്നല്ലേ നിങ്ങൾ ഓർത്തത്. എൻ്റെ പേരാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. പ്രണയം എന്ന് പറയുന്നത് ഒരു തടവറയാ, അത് രസമല്ല, അത് സൗഹൃദമാണ് രസം. ഓക്കെ, അപ്പോൾ സ്കൂൾ കാലത്തും കോളേജ് കാലത്തും ഒന്നും ഒരുപക്ഷെ ഒരിക്കലും നിങ്ങൾ അതിലേക്ക് പോകരുത്. ഇപ്പം നമ്മൾ നല്ല ചങ്ങാതിമാരായി എന്ന് വിചാരിച്ചോളൂ, നല്ല സുഹൃത്തുക്കളായി, എന്നിട്ട് നിങ്ങൾ എന്നെ വിളിച്ചിട്ട് പറയാണ്, സാറേ ഞങ്ങൾ കുറച്ച് ആളുകൾ സാറിനെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വരുന്നുണ്ട്. എത്ര പേരുണ്ടാവും? ഞങ്ങളൊരു 15 ആളുകളുണ്ടാവും. അന്നവിടെ വാഴക്കാട് വന്ന പരിപാടിയിൽ പങ്കെടുത്ത ആൾക്കാരാണ്. ആ, അതെ, ഞങ്ങൾക്ക് നിങ്ങളുടെ വീടൊക്കെ ഒന്ന് കാണണം. ഓക്കെ, വന്നോളൂ. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നമുക്ക് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കണ്ടേ, ഭക്ഷണം ഉണ്ടാക്കണം. എന്തുണ്ടാക്കുക? ബിരിയാണി തന്നെ ഉണ്ടാക്കുക. ബിരിയാണി തന്നെ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അവൾ ബിരിയാണിക്ക് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബിരിയാണിയൊക്കെ ഇങ്ങനെ തീരുമാനമായിക്കൊണ്ടിരിക്കുക, വീട് നിറയെ ബിരിയാണിയുടെ സുഗന്ധമാണ്. അപ്പോഴാണ് നിങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞത്, സാറേ ഞങ്ങൾ നിങ്ങളുടെ നാട്ടിലെത്തിയിട്ടുണ്ട്, ഒരു 10 മണിയാകുമ്പോൾ ഞങ്ങളവിടെ എത്തും, വീട്ടിലേക്ക് എത്തും. 10 മണിക്ക് എത്തുമോ? അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, 10 മണിക്ക് എത്തുമ്പോൾ ലഞ്ച് എങ്ങനെ കൊടുക്കുക? എന്തെങ്കിലും ചെറുതായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കല്ലേ. അപ്പോൾ അവൾ പറഞ്ഞു, എന്നാൽ നമുക്ക് ഉപ്പുമാവും ചായ ഉണ്ടാക്കുക. ആ, അത് മതി, അത് ധാരാളം മതി. അങ്ങനെ അവൾ ഉപ്പുമാവും ചായ ഉണ്ടാക്കി. ആ ഉപ്പുമാവും ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അത് റെഡിയാക്കിയപ്പോഴാണ് നിങ്ങളിങ്ങനെ 10 മണിക്ക് കയറി വന്ന്. ഞങ്ങൾ നിങ്ങൾക്ക് എന്ത് തരും? ബിരിയാണി എടുത്ത് തരുമോ? ബിരിയാണിയുടെ സുഗന്ധമൊക്കെ ഉണ്ട് അവിടെ ആകെ. നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഇയാളൊന്ന് വിളമ്പിയെങ്കിൽ, പക്ഷെ ഞാൻ നിങ്ങൾക്ക് എന്തേ തരുള്ളൂ? എന്താ തരുള്ളൂ? ഉപ്പുമാവിൻ്റെ സമയത്ത് ഉപ്പുമാവ് മതി അല്ലേ. ലഞ്ച് തരുമോ? ലഞ്ച് തരുമോ? നിങ്ങൾ ഉപ്പുമാവിൻ്റെ സമയത്ത് ഞാൻ ലഞ്ച് കഴിച്ചാലേ നിങ്ങളുടെ ഡിന്നർ പോലും കൊളായിക്കളയും. അതുകൊണ്ട് കോളേജ് സ്കൂളൊക്കെ ഉപ്പുമാവിൻ്റെ കാലമാണ്, വലിയ രസമൊന്നും ഉണ്ടാവില്ല, എന്നാലും നമുക്ക് ഉപ്പുമാവ് മതി. ലഞ്ചിൻ്റെ സമയമാകുമ്പോൾ നമുക്ക് ലഞ്ച് കഴിക്കാം. ഓക്കെ, നമുക്ക് അവസാനിപ്പിക്കാം കേട്ടോ. എനിക്ക് ഈ പരിപാടി നല്ല ഇഷ്ടമായി. ഇത്രയേറെ ആളുകൾ ശ്രവിക്കാനെത്തി, നിങ്ങളുടെ സ്നേഹത്തിനും ശ്രദ്ധയ്ക്കും, പ്രത്യേകിച്ച് നമ്മുടെ ചെറുപ്പത്തെക്കുറിച്ച് എപ്പോഴും പരാതികളുണ്ടാവുക, അവരുടെ സ്നേഹമാണിത്, അവരുടെ സന്നദ്ധതയാണിത്, അവരുടെ തയ്യാറെടുപ്പാണിത്, ഒരു തീരുമാനത്തിൻ്റെ. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, ഒരു തീരുമാനത്തിൻ്റെ, ഒറ്റ തീരുമാനത്തിൻ്റെ ഇപ്പുറത്താണ് നമ്മളുള്ളത്. ആ തീരുമാനം കൊണ്ട് ജീവിതാകെ മാറിക്കളയും. അങ്ങനെ മാറുന്ന മനോഹരമായൊരു ജീവിതത്തിൻ്റെ പുലരിവട്ടത്തിലേക്ക് നമുക്കൊന്നിച്ചു നടക്കാം. നിങ്ങൾക്ക് എല്ലാ നന്മകളും നിറഞ്ഞുകൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.